മഴയെ തുടർന്ന് ദുരിതത്തിലാണ് അസം. ഇതുവരെ 29 ജില്ലകളിലായി 712,000 പേരെ പ്രളയം ബാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും അകപ്പെട്ട് മരിച്ചവരുടെ എണ്ണം 14 ഉയർന്നു. വെള്ളിയാഴ്ച മാത്രം 4 പേർക്കാണ് പ്രളയക്കെടുതികളിൽ ജീവൻ നഷ്ടമായത്. ദേശീയ ദുരന്ത നിവാരണ സേനയും സൈന്യവും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വ്യോമസേന ഹെലികോപ്റ്ററുകളും ഉപയോഗിക്കുന്നുണ്ട്. നിരവധി പേരെ കാണാതായതായി റിപ്പോർട്ടുകളുണ്ട്. നവ്ഗാവ് ജില്ലയിൽ മാത്രം 3.5 ലക്ഷത്തോളം പേരെ പ്രളയം ബാധിച്ചു. റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഭക്ഷണ വിതരണത്തിനായി ഹെലികോപ്റ്ററുകളാണ് ഉപയോഗിക്കുന്നത്. 343 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 87,000-ത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു. ദുരന്തത്തിന്റെ ആഘാതത്തെക്കുറിച്ച് പഠിക്കാൻ ISRO വിദഗ്ധ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പ്രളയം ബാധിച്ച 29 ജില്ലകളിലെ 2,251 വില്ലേജുകളിലായി ആകെ 80,036 ഹെക്ടർ കൃഷി നശിച്ചു. 234 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 74,705 പേർ അഭയം പ്രാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടു പോയ 269 പേരെ രക്ഷപ്പെടുത്തി. വ്യോമസേനയുടെ സഹായത്തോടെ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 24 മെട്രിക് ടൺ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു. പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച ദിമാ ഹസാവോ ജില്ലയിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. സംസ്ഥാന സർക്കാർ കച്ചാർ, ദിമാ, ഹസാവോ ജില്ലകൾക്ക് അടിയന്തര സഹായമായി 2 കോടി രൂപ വീതം അധികമായി അനുവദിച്ചു. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി കച്ചാർ, ഹോജായ്, ദരംഗ്, ബിശ്വനാഥ്, നാഗോൺ, മുറിഗാവ്, ദിമാ, ഹസാവോ എന്നിവിടങ്ങളിലെ ദുരന്ത നിവാരണ അതോറിറ്റികളെ പിന്തുണയ്ക്കാൻ സാങ്കേതിക വിദഗ്ധരുടെയും കൺസൾട്ടന്റുമാരുടെയും 7 ടീമുകളെ യൂണിസെഫ് വിന്യസിച്ചിട്ടുണ്ട്. സ്ഥിതി കൂടുതൽ ഗുരുതരമാവുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ശക്തമാക്കാൻ സമീപ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദുരന്ത പ്രതികരണ സേനയെ വർദ്ധിപ്പിക്കാനും അസം ദുരന്ത നിവാരണ അതോറിറ്റി ആലോചിക്കുന്നതായാണ് വിവരം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.